السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهودرنا الله سبحانه وتعالى بيدي بلك പരസ്യ ജീവിതത്തിൽ എന്ന പോലെ രഹസ്യ ജീവിതത്തിലും സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നെ എന്ന പോലെ നിങ്ങളെ ഉണർത്തുകയാണ്. അശ്ലീലത എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ, ജാതി മത ഭേദമന്യേ വലിയൊരു വിഭാഗം ആളുകളെ ഈ ഒരു വലിയ അശ്ലീലത, ഈ ഒരു അശ്ലീല സാഹിത്യം നൽകുന്ന ഈ ഒരു സംസ്കാരം ഒരു ക്യാൻസറായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ രംഗത്ത് നടത്തുന്ന പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആധികാരികമായിട്ടുള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഈ ഒരു വലയിൽ അകപ്പെട്ട ആളുകളെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഈ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഈ ഒരു സംസാരം സ്വാധീനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു സംസാരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടുകൂടെ അശ്ലീലതയിലേക്കുള്ള വഴികൾ പിശാച് വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. ആദ്യകാലത്തൊക്കെ ഇപ്പോൾ ഒരാൾക്കൊരു അശ്ലീല ചിത്രം കാണണം അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് വ്യഭിചരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന് ഭയപ്പെട്ടിട്ടില്ലെങ്കിലും സമൂഹത്തെ അദ്ദേഹം ഭയപ്പെടേണ്ടിയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം എല്ലാ സാഹചര്യങ്ങളും ഒരേ രൂപത്തിൽ അനുകൂലമായാൽ മാത്രമേ ആ പ്രവൃത്തി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നുള്ളതിനേക്കാൾ ഒരല്പം പ്രയാസമായിരുന്നു മുൻപുള്ള കാര്യങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ. പക്ഷെ അതേസമയം ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടുകൂടെ വിരൽ തുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി. നമ്മൾ ഇന്ന് അങ്ങോട്ട് തിരഞ്ഞ് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് തിരഞ്ഞു പോകേണ്ടതില്ല, മറിച്ച് നമ്മളെ തിരഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് വന്ന് തിരഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി കയറിയാൽ പോലും അതിൻ്റെ സൈഡിൽ ഒരു ചൂണ്ട പോലെ പോപ്പപ്പ് മെസ്സേജുകളായിട്ട് ഇത്തരം ആഭാസങ്ങളിലേക്കുള്ള ക്ഷണം പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അതായത് നമ്മളെ ഇങ്ങോട്ട് വന്നുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് സമൂഹത്തിൽ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടതിനേക്കാൾ അപകടമാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ അശ്ലീല സാഹിത്യങ്ങൾക്ക് അടിമപ്പെട്ടത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ രംഗത്ത് പഠനങ്ങൾ നടത്തിയ, മനഃശാസ്ത്രപരമായിട്ട് പഠനങ്ങൾ നടത്തിയ പല പഠനങ്ങളും കാണിക്കുന്നത്. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും ഒരാൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് പുറമേക്ക് തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്, പല ലക്ഷണങ്ങളും പുറമേക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതേസമയം അശ്ലീല സാഹിത്യത്തിന് അടിമപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷണവും കാണാൻ സാധിക്കില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പുറമേക്ക് കാണുന്ന ലക്ഷണങ്ങൾ പലതും ഈ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റു പല ലക്ഷണങ്ങളായിട്ടാണ് അത് പുറത്തു വരിക. അത് ഇൻഷാല്ലാ പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം, എത്രത്തോളം നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ വിഷയമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള ചില പഠന ചില സർവേ റിപ്പോർട്ടുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ആദ്യത്തിൽ ഈ റിപ്പോർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ആഴം, എത്രത്തോളം ഇത് സമൂഹത്തെ സ്വാധീനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 24 മില്യൺ, അതായത് ഞാൻ വായിക്കുന്ന ഈ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് എടുത്ത ചില കണക്കുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 24 മില്യൺ അശ്ലീല സൈറ്റുകൾ ഇൻ്റർനെറ്റിൽ ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് 24 മില്യൺ സൈറ്റുകൾ അശ്ലീലത പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇൻ്റർനെറ്റിൽ ഇന്ന് ലഭ്യമാണെന്നുള്ളതാണ്. ചിന്തിച്ച് നോക്കുക, 24 മില്യൺ എന്ന് വെച്ചാൽ ഏകദേശം 2.5 കോടിയോളം സൈറ്റുകൾ ഇതിനു വേണ്ടി മാത്രം ഇൻ്റർനെറ്റിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 68 മില്യൺ ആളുകൾ ദിനേന ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള 68 മില്യൺ, അതായത് ഏകദേശം 7 കോടിയോളം ആളുകൾ ദിവസേന ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഇൻ്റർനെറ്റിൽ കയറുന്നവരാണ്. ലോകത്തുള്ള വ്യത്യസ്ത ഭാഗത്തുള്ള 7 കോടിയോളം ആളുകൾ ഇതിനു വേണ്ടി മാത്രം ഇൻ്റർനെറ്റിനെ സമീപിക്കുന്നവരാണെന്നുള്ളതാണ് ആധികാരികമായിട്ടുള്ള കണക്കുകളിലൂടെ അവർ പുറത്തുവിടുന്നത്. ഓരോ സെക്കൻഡിലും 29,000 പേര് ഇത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും 29,000 പേരാണ് ഇത് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് 2015 പോൺഹബ് എന്നറിയപ്പെടുന്ന ഒരു വെബ്സൈറ്റ് അവർ പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ വളരെയധികം സമൂഹത്തിൽ ഇത് വളരെയധികം ചർച്ച ചെയ്യേണ്ടായ വിഷയം, നമ്മുടെ മലയാളത്തിൽ പോലും ചില മാധ്യമങ്ങൾ എഡിറ്റോറിയലിൽ വരെ ഈ ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഈ ലേഖനം വരെ വരികയുണ്ടായി. കാരണം അത്രയേറെ നമ്മുടെ എല്ലാ അർത്ഥത്തിലും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ പുറത്തുവിട്ട കണക്ക്. ലോക ജനസംഖ്യയുടെ, അതായത് 740 കോടിയാണ് ലോക ജനസംഖ്യ, അതിൻ്റെ 3/3 ആളുകളാണ് ആ ഒരു സൈറ്റിൽ ആ ഒരു വർഷം കയറി ഇറങ്ങിയത്. അപ്പോൾ അതിനുള്ള സാധ്യത അവർ അവസാനം വിശദീകരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അവിശ്വസനീയമായിട്ട് തോന്നുന്നൊരു കാര്യം അവസാനം അവരിലുള്ള ന്യായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു സാധ്യതയെ കാണുന്നുള്ളൂ. ഒന്നുകിൽ ഒരാൾ
വ്യത്യസ്ത ഐഡികളിലായിട്ട് പലതവണ സൈറ്റിൽ കയറി ഇറങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഫിഗർ ലഭിക്കാൻ കാരണമെന്ന് അവസാനം അവർ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു ഇത് എല്ലാ അർത്ഥത്തിലും അസംഭവമായിട്ടുള്ള ഈ ഒരു ഫിഗർ ലഭിക്കാൻ സാധ്യമല്ലെന്ന് അവർ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, അത്രയേറെ ഇത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം കാണിക്കുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉപഭോക്താക്കാർ, കൺസ്യൂമർ ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ, അതിൻ്റെ ഏജ് റേഞ്ച് അവർ പറയുന്നത് 12 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് അവർ വിശദീകരിക്കുന്നത്. അഡോളസൻസ് പ്രായം അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് ഉള്ളതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ ആവറേജ് ഒരു കുട്ടി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് അടിമപ്പെടുന്ന പ്രായം വിശദീകരിക്കുന്നത് 8-നും 11-നും വയസ്സിടക്കയിലാണ്. 8-നും 11-നും വയസ്സിടയിൽ പ്രായമുള്ള കുട്ടികളാണ് ആദ്യമായിട്ട് ഇത്തരം കാഴ്ചയിലേക്ക് പോകുന്ന പ്രായമായിട്ട് അവർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള പ്രായം മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ടുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് നമ്മുടെ ഒരു കണ്ണ് വളരെയധികം വേണ്ട ഒരു സമയമാണ് ഈ ഒരു സാഹചര്യം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ഈ കണക്ക് വെച്ച്. അതേപോലെ അതുകൊണ്ട് തന്നെ നെറ്റിൽ 24 മില്യൺ സൈറ്റുകളെല്ലാം വെച്ചിട്ട് നെറ്റിലൊരു വമ്പൻ ലാഭം കൊയ്യുന്ന ഒരു മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിയാണ് യഥാർത്ഥത്തിൽ പോർണോഗ്രാഫി എന്നുള്ളത്. അത്രയേറെ ലാഭം കൊയ്യുന്നൊരു വലിയ ഒരു കച്ചവട ഒരു വലിയ ഇൻഡസ്ട്രിയാണ് യഥാർത്ഥത്തിൽ ഇത്. അവരുടെ ലാഭം അവർ പുറത്തുവിട്ടത് കണക്ക് പ്രകാരം അവർ പുറത്തുവിട്ടത് ഓരോ സെക്കൻഡിലും $3000 അവർ ലാഭം കൊയ്യുന്നത്. അത് മാസത്തിൽ അവർ ലാഭമായിട്ട് അവർക്ക് കിട്ടുന്നത് $100 മില്യൺ ഓരോ മാസവും. അതായത് മൈക്രോസോഫ്റ്റിനേക്കാളെല്ലാം വലിയൊരു ഇൻഡസ്ട്രിയാണ് യഥാർത്ഥത്തിൽ പോർണോഗ്രാഫി എന്ന ഇൻഡസ്ട്രിയിലൂടെ നെറ്റിലൂടെ അവർ കൊയ്തെടുക്കുന്നത്. ഒരു വലിയ ഒരു ഈ ഒരു വ്യവസായത്തിലൂടെ അവർ ലാഭം കൊയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഇതിലേക്ക് യുവാക്കളായിട്ടുള്ള ആളുകൾ അവർ ആകർഷിക്കുന്നു. അപ്പോൾ ആദ്യത്തിൽ ഫ്രീ ആയിട്ട് അവർ നൽകുകയാണ്. ഫ്രീ ആയിട്ട് നൽകി അതിനൊരു തവണ അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ പണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒരിക്കൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും ഒരിക്കലും മോചിതനാവാൻ പറ്റാത്തൊരവസ്ഥയിലാകുമ്പോൾ അവർ എത്ര പണം വേണമെങ്കിലും അതിന് വേണ്ടി ചിലവാക്കും. ആ ഒരു പണമാണ് അവർക്ക് ഇത്രയേറെ വലിയ ലാഭം ലഭിക്കാൻ കാരണമായിത്തീരുന്ന എന്നുള്ളതാണ് വിശദീകരിക്കപ്പെടുന്നത്. അമേരിക്കയിലെ സാൻ ഫെർണാണ്ടോ വാലി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം, അതാണ് യഥാർത്ഥത്തിൽ ഈ അശ്ലീലതയുടെ തലസ്ഥാനമായിട്ട് പോൺ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്ന പ്രദേശം അമേരിക്കയിലെ ഈ സാൻ ഫെർണാണ്ടോ വാലിയാണ്. അവിടെ നിന്ന് ആണത്ര ലോകത്തിൻ്റെ 80 മുതൽ 85% വരെ പോർണോഗ്രാഫിക് വീഡിയോ, അതായത് ഇത്ര അശ്ലീല വീഡിയോകൾ പുറത്തിറങ്ങുന്നത്, ലോകത്തിന് സംഭാവന ചെയ്യുന്നത് ഈ പ്രദേശമാണ്. ഈ പിശാചുക്കൾ ഓരോ വർഷവും പുറത്തുവിടുന്നത് 13,000 അശ്ലീല സിനിമകളാണ് ഓരോ വർഷവും അവർ പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താ വെച്ചാൽ, അമേരിക്കയിൽ തന്നെ ഹോളിവുഡ് ഓരോ വർഷവും പുറത്തിറക്കുന്നത് വെറും 600 സിനിമകളാണ്. അപ്പോൾ ഇവർ പുറത്തുവിടുന്നത് 13,000 അശ്ലീല സിനിമകളാണ്. അപ്പോൾ അത്രത്തോളം ഉപഭോക്താക്കൾ ലോകത്ത് ഇതിനു വേണ്ടി ഉള്ളതായിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്രയേറെ ആളുകൾ ഇത് പ്രതീക്ഷിച്ച് ലോകത്ത് എത്ര ആളുകൾ ഇതിന് അടിമപ്പെട്ട് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണക്ക് നമുക്ക് കാണിച്ചിരുന്നത്. അതിനേക്കാൾ വലിയ നെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തു എന്താ വെച്ചാൽ, ഏറ്റവും വലിയ ഇവരാണ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നതെങ്കിലും ഏറ്റവും വലിയ അതിൻ്റെ കൺസ്യൂമേഴ്സ്, ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്നുള്ളത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റുമാണെന്നുള്ളത് നമ്പർ വൺ ഉപഭോക്താക്കളായിട്ട് അവർ സൂചിപ്പിക്കുന്നു. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ എന്നുള്ളത് നമ്മുടെ നാടെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രദേശവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യം. അതുകൊണ്ട് തന്നെ 2010 നടത്തിയ മറ്റൊരു സർവേ, ആധികാരികമായിട്ടുള്ളൊരു സർവേ ഫലം കാണിച്ചത് ആദ്യത്തെ 10 രാജ്യങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആദ്യത്തെ 10 രാജ്യങ്ങളിൽ പല മുസ്ലിം പേരുള്ള സ്ഥലങ്ങൾ പോലും അതിലകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഈ അഡിക്ഷൻ എന്നുള്ളത്, ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിനെ അഡിക്ഷൻ ബാധിക്കുന്നത് പ്രധാനമായിട്ടും പുരുഷന്മാരെയാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഇൻഡസ്ട്രി ലക്ഷ്യമാക്കുന്നത് പുരുഷന്മാരെയാണ്. പുരുഷനാണ് ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് ഇത് മാറുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിലുടനീളം പുരുഷനോട് കണ്ണ് നിയന്ത്രിക്കാൻ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള ആയത്തുകളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നോട്ടം പിശാചിൻ്റെ വിഷം പുരട്ടിയ അമ്പാണെന്ന് പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസും കണ്ണ് നിയന്ത്രിച്ച ആളുകൾക്ക് സ്വർഗത്തിൽ നൽകുന്ന ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം വരുന്ന ആയത്തുകളും ഹദീസുകളെല്ലാം ഈ കണക്കുകളും ഈ ഒരു യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിച്ചു. അത്രത്തോളം ഇന്നത്തെ ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം വളരെയധികം ഈ ഹദീസിൻ്റെ ഈ ആയത്തിൻ്റെ എല്ലാം പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളെല്ലാം അപകടമാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നതെന്ന് പറയുകയുണ്ട്. അതിൻ്റെ കാരണം അവർ വിശദീകരിക്കുന്നത്,
ഇപ്പോൾ ഒരാൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരാൾ അതൊരിക്കലും അതിൽ നിന്ന് മോചനം നേടിയാൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചിതനാവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് മോചിതനാവും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ആളുകളും ആദ്യം മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തി പിന്നീട് മദ്യപാനം ഉപേക്ഷിച്ച് നോർമലായിട്ട് ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ നിന്ന് തുളച്ച് നീക്കാനും സാധിക്കും. ഇപ്പോൾ ഡീടോക്സിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ശരീരത്തിൽ അതുണ്ടാക്കിയ ദൂഷ്യവശങ്ങളെല്ലാം അല്ലെങ്കിൽ വിഷമെല്ലാം പുറത്ത് കളഞ്ഞ് പിന്നീട് ആരോഗ്യവാനായിട്ട് ബാക്കിയുള്ള കാലം നോർമലായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം പോർണോഗ്രാഫി അല്ലെങ്കിൽ ഈ അശ്ലീല സാഹിത്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് മോചിതനാവാൻ സാധ്യമല്ല എന്നുള്ളതാണ് അവർ മനഃശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. കാരണം ഒരിക്കലും അത് ഞങ്ങളുടെ ശരീരത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് മാനസികമായിട്ടുള്ള അതിൻ്റെ ആഘാതം എന്നുള്ളത് അത് മരണം വരെ അതേ രൂപത്തിൽ അവിടെ അവശേഷിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിനെ അവർ തെളിവായിട്ട് തന്നെ പറയുന്നത് ആദ്യത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു അനുഭവം, ആദ്യമായിട്ട് ഇത്തരം ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ കാണുന്ന ഒരു കുട്ടിയുടെ തലച്ചോറിലുണ്ടാകുന്ന ആഘാതം അത് എല്ലാ കാലത്തും അതേ രൂപത്തിൽ അവിടെ ഉണ്ടാകും. അത് മരണം വരെ നിങ്ങൾക്ക് അത് ഓർക്കാൻ സാധിക്കും എന്നുള്ളത് അത്രയേറെ വലിയ ഫസ്റ്റ് എക്സ്പോഷർ എന്നുള്ളത് അത്രയേറെ വലിയ ആഘാതമാണ് ശരീരത്തിൽ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടൊരു വിശദീകരണം നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇത്തരം കാഴ്ച കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ തലച്ചോറിൽ വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഡോപ്പമിൻ എന്നറിയപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഡോപ്പമിൻ്റെ പ്രവാഹം അതിശക്തമായിട്ടുള്ള ഡോപ്പമിൻ പ്രവാഹം തലച്ചോറിലുണ്ടാവുകയാണ്. ഒരു ഡോപ്പമിൻ സുനാമി തന്നെ തലച്ചോറിൽ രൂപപ്പെടും. ഈ ഡോപ്പമിനാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല ഫീലിംഗ്, ഒരു ഉന്മേഷത്തിനെല്ലാം കാരണമാകുന്ന ഒരു ഹോർമോണാണ് ഈ ഡോപ്പമിൻ എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ ചില ഭക്ഷണ സാധനത്തിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നാറുണ്ട്. ഇപ്പോൾ മധുര സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് അവർ പറയാറുണ്ട്, മധുരമുള്ളൊരു സാധനം ഒരിക്കലും ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും അതിനോടൊരു ഒരു ഒരു നമുക്കൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം യഥാർത്ഥത്തിൽ തലച്ചോറിലുള്ള ഡോപ്പമിൻ്റെ പ്രവർത്തനം കാരണമാണ്. അതേപോലെ തന്നെ ചില വ്യക്തികളെ നമ്മൾ പ്രത്യേകം ഇഷ്ടപ്പെടുന്നതെല്ലാം ഡോപ്പമിൻ്റെ പ്രവർത്തനം കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാര്യത്തോട് അഡിക്റ്റാക്കി അല്ലെങ്കിൽ അതിനെ അടിമപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് ഡോപ്പമിൻ എന്നുള്ള ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും വീണ്ടും വേണമെന്നുള്ളൊരു തോന്നൽ ഡോപ്പമിൻ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കഴിക്കാനുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ ഡോപ്പമിൻ്റെ പ്രവർത്തനമാണ്. അപ്പം ഇത്തരത്തിലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും വീണ്ടും കാണണമെന്നുള്ളൊരു ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം അതിലേക്ക് പോകുന്നു. അതോടുകൂടെ പിന്നെ അവർ ഈ അഡിക്ഷനുള്ള സ്റ്റേജുകളായിട്ട് വിശദീകരിക്കുന്ന ആദ്യത്തെ സ്റ്റേജ് നോർമലൈസേഷൻ എന്നുള്ളത്, അതായത് ആദ്യത്തിൽ കാണുന്ന സമയത്ത് വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടും. ആ പ്രയാസം സ്വാഭാവികമായിട്ടത് പിന്നെ ക്രമേണ അത് അപ്രത്യക്ഷമാകും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ആദ്യത്തിൽ കാണുന്നത് ദിവസം വല്ലാത്തൊരു പ്രയാസം തോന്നും, രണ്ടാമത് കണ്ട് മൂന്നാമത് കണ്ട് പിന്നീട് അത് നോർമലായിട്ട് മാറും. അതാണ് ആദ്യത്തെ സ്റ്റേജ് നോർമലൈസേഷൻ എന്നറിയപ്പെടുന്ന ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമതായിട്ട് വിശദീകരിക്കപ്പെടുന്നത് ടോളറൻസ് ആണ് രണ്ടാമത്തെ സ്റ്റേജ്, അതായത് ഡോസ് കൂട്ടി കൊണ്ടുവരുന്ന ഒരവസ്ഥ. ആദ്യ ദിവസം കണ്ടത് നിങ്ങൾക്ക് പിറ്റേ ദിവസം കണ്ടാൽ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചോദിച്ചാൽ അതിനേക്കാൾ ഡോസ് കൂടിയതിലേക്ക് നിങ്ങൾ അത് തേടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ, അതിനാണ് ടോളറൻസ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അശ്ലീല സാഹിത്യത്തിന് അടിമപ്പെട്ട ആളുകൾ ഒരു ദിവസം കണ്ടതല്ല, പിന്നീട് അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാവും അവർ പോവുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള ഇൻഡസ്ട്രിക്കാർ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഈ കച്ചവടക്കാരെന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും വ്യത്യസ്ത രൂപത്തിലുള്ള വികൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ഈ ഇത്തരത്തിലുള്ള ക്രിയകൾ ഉള്ള വീഡിയോകൾ അവർ പോസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കാരണം എങ്കിൽ മാത്രമേ ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോവുകയുള്ളൂ, കസ്റ്റമേഴ്സിനെ എല്ലാ അർത്ഥത്തിലും സംതൃപ്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള ഈ രൂപത്തിലുള്ള പിശാചിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ വീഡിയോകൾ അവർ പോസ്റ്റ് ചെയ്യേണ്ടി വരും. അതിലൂടെ മാത്രമേ അവർക്ക് കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോളറൻസിലൂടെ ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള ഓരോ ദിവസം കൂടുന്നവരും അതിൻ്റെ ഡോസ് അവന് കൂട്ടിക്കൂട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്, ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ടോളറൻസിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവർ പറയുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു കാറ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. അപ്പോൾ ദൈവത്തിൽ നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ബെൻസ് കാറാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു 2 മണിക്കൂർ ബെൻസ് കാറ് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. ആ ഫീലിങ്ങിൻ്റെ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഡോപ്പമിനാണ്. പിന്നീട് നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഒരു മാരുതി കാറാണ് ഓട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ ഒരു ഫീലിംഗ് ലഭിക്കില്ല. കാരണം ആദ്യത്തെ ദിവസം നിങ്ങൾ
ആദ്യത്തെ ദിവസം ഓട്ടിയത് ബെൻസ് കാരണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം മാരുതി ഓട്ടുന്ന സമയത്ത് യാതൊരു ഫീലിങ്ങും നിങ്ങൾക്ക് ലഭിക്കില്ല. പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ്, അതിനേക്കാൾ നല്ലൊരു ഫീലിംഗ് ലഭിക്കണമെങ്കിൽ രണ്ട് മാർഗ്ഗമുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഓട്ടിയ ബെൻസ് ആദ്യം ഓട്ടിയ സമയത്തിനേക്കാൾ കൂടുതൽ ഓട്ടണം. ആദ്യം 2 മണിക്കൂറാണ് ഓട്ടിയത്, അതിന് പകരം നിങ്ങൾ ഒരു ദിവസം പൂർണ്ണമായിട്ടൊരു ആ ബെൻസ് കാർ ഓട്ടുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ലഭിക്കും. അതല്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ ബെൻസിനേക്കാൾ നല്ലൊരു കാർ ഓട്ടണം, അല്ലെങ്കിൽ അതിൽ എങ്കിൽ മാത്രമേ ആ ഒരു ഫീലിംഗ് ലഭിക്കുകയുള്ളൂ. ഇത് ഏത് പ്രകാരമാണ്? അതേ പ്രകാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ടോളറൻസ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള തലച്ചോറിലുള്ള ഡോപ്പമിൻ്റെ ലെവൽ ഒരുപാട് വർദ്ധിക്കുകയും ഈ വർദ്ധിച്ച ഡോപ്പമിൻ ലെവൽ ഇത് എല്ലാ സമയത്തും വർദ്ധിക്കുന്ന സമയത്ത് അത് മസ്തിഷ്കത്തിലുള്ള ചില ഭാഗം, അതായത് വിശദീകരിക്കപ്പെടുന്ന എന്താ വെച്ചാൽ ഡെൽറ്റ ഫോസ്ബി എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലുള്ള ഒരു തന്മാത്രയെ അത് ആക്ടിവേറ്റ് ചെയ്ത് പിന്നീട് മസ്തിഷ്കത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് പുറമേക്ക് കാണുന്ന മസ്തിഷ്കത്തിൻ്റെ രൂപം തന്നെ മാറ്റാൻ ഈ ഒരു അഡിക്ഷൻ കാരണമാകും എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അതായത് മസ്തിഷ്കത്തിൻ്റെ ഫ്രോണ്ടൽ ലോബിലുള്ള ഫ്രോണ്ടൽ ലോബ് റീവയറിങ് ചെയ്യുക, അതായത് അതിൻ്റെ രൂപം തന്നെ മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള അശ്ലീലതയിലേക്കുള്ള ഈ രൂപത്തിലുള്ള അടിമത്തം അത് കാരണമായിത്തീരുമെന്നുള്ളതാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. അതേപോലെ അതായത് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമ പ്പെട്ട ആളുകളുടെ മസ്തിഷ്കത്തിൽ ബാധിക്കുന്ന അതേ രൂപത്തിലുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ അശ്ലീല സാഹിത്യത്തിന് അടിമപ്പെട്ട ആളുകളുടെ മസ്തിഷ്കത്തിലും അവർക്ക് കാണാൻ സാധിച്ചത്. അതായത് നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം മസ്തിഷ്കത്തിനെ സംബന്ധിച്ച് എല്ലാ അഡിക്ഷനും ഒരേ രൂപത്തിലാണ്. അത് അഡിക്ഷൻ മാത്രമാണ് അത് മനസ്സിലാക്കുന്നത്, അതല്ലാതെ നിങ്ങൾ എന്തിനടിമപ്പെട്ടു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് മസ്തിഷ്കം പരിശോധിക്കുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ FMRI വെച്ചുകൊണ്ട് MRI ഇപ്പോൾ തലച്ചോറിന് ചെയ്യുന്ന FMRI വെച്ചുകൊണ്ടുള്ള നിരവധി പഠനങ്ങൾ വെച്ച് അവർ പരിശോധിച്ച സന്ദർഭത്തിൽ സാധാരണ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മസ്തിഷ്കമാണ്, അതായത് ആ മസ്തിഷ്കത്തിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതായിട്ട് ഈ ഇത്തരം അടിമപ്പെട്ട ആളുകളുടെ മസ്തിഷ്കം വ്യത്യസ്ത രൂപത്തിലാണ് അവർക്ക് ദർശിക്കാൻ സാധിച്ചതെന്നുള്ളതാണ്. വെറുതെ പറയുന്നല്ല, ഇപ്പോൾ നിങ്ങൾ yourbrainonporn.com എന്നറിയപ്പെടുന്ന സൈറ്റിൽ പോയി ഇത്തരത്തിൽ നടത്തിയ നിരവധി പഠനങ്ങൾ, ഡോക്ടർ ഗാരി വിൽസനെ പോലെയുള്ള ആളുകൾ നടത്തിയ നിരവധി പഠനങ്ങൾ ആ സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ, അതായത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള രൂപം വരെ മാറ്റാൻ ഈ ഒരു അഡിക്ഷൻ കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഈ ആളുകൾ, അതായത് ഖുറാനും സുന്നത്തും ഒന്നല്ല ഇവർ ശാസ്ത്രീയമായിട്ട് ഇതിനെ വിലയിരുത്തിയ ആളുകൾ പോലും ആധുനികമായിട്ടുള്ള പഠനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ആ ഫിത്ര തന്നെ മാറ്റാൻ ഇത്തരത്തിലുള്ള അഡിക്ഷൻ കാരണമായി തീരാ, സുബ്ഹാനല്ലാ, അത്രത്തോളം ഗൗരവമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കം ഈ രൂപത്തിൽ തകരാറാവുമ്പോൾ മസ്തിഷ്കം കൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റ് പല പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കപ്പെടാതെ പോകുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ലൈംഗിക അവയവം എന്നുള്ളത് യഥാർത്ഥത്തിൽ മസ്തിഷ്കമാണ്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതായത് നമ്മുടെ ലൈംഗിക അനുഭൂതികളുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. അതുകൊണ്ടാണ് ഈ രംഗത്ത് സെക്സോളജിസ്റ്റുകളെല്ലാം പറയാറുള്ളത് ദ ബിഗ്ഗസ്റ്റ് സെക്സ് ഓർഗൻ നോട്ട് ബിറ്റ്വീൻ ദ ലെഗ്സ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ലൈംഗിക അവയവം യഥാർത്ഥത്തിൽ നമ്മുടെ കാലുകൾക്കിടയിലല്ല മറിച്ച് ബിറ്റ്വീൻ ദ ഇയേഴ്സ് നമ്മുടെ ചെവി രണ്ട് ചെവിക്കിടയിലുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ലൈംഗിക അവയവം. അപ്പോൾ ആ ലൈംഗിക അവയവത്തെ, അതായത് മസ്തിഷ്കത്തെ നമ്മൾ ഈ രൂപത്തിൽ ക്ഷതമേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ, ഇത്തരം പ്രവൃത്തികളിലൂടെ ക്ഷതമേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രവൃത്തികൾ, അതായത് നമ്മൾ ചിന്തിക്കുന്നതും ഓർമ്മിക്കുന്നതെല്ലാം മസ്തിഷ്കവുമായിട്ട് നമ്മൾ വെച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ്, അതിനെല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകപ്പെട്ട ആളുകളുടെ ഓർമ്മയും ചിന്തയും അതേപോലെ തന്നെ മെമ്മറിയെല്ലാം ഇതെല്ലാ അർത്ഥത്തിലും ബാധിക്കുന്നതായിട്ടാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. പിന്നീട് ഈ ഹൈ ടോളറൻസ് അല്ലെങ്കിൽ ടോളറൻസ് കൂടുതലായിട്ട് ഈ ടോളറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റേജായിട്ട് അവർ വിശദീകരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് വന്നപ്പോൾ ഇത് ബാധിച്ചു കഴിഞ്ഞ ഒരാൾക്ക്, അതായത് കൂടുതൽ കൂടുതൽ ഇതിനടിമപ്പെടുന്ന ഒരാൾക്ക് പിന്നീട് ചെറിയ കാര്യങ്ങളിലൊന്നും സംതൃപ്തി വരാതെയാവുകയാണ്. അതായത് ചെറിയ രൂപത്തിലുള്ള ലൈംഗികതയിലൊന്നും അവർക്ക് യാതൊരു സംതൃപ്തി ലഭിക്കാതെ വരിക. പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് വിവാഹം കഴിക്കാത്ത ആളുകളാണ്. വിവാഹം കഴിക്കാത്ത കൗമാരക്കാരായിട്ടുള്ള ആളുകൾ അവരാണ് ഏറ്റവും വലിയ ഉപഭോക്താക്കളെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അവർ ഇത്തരത്തിലുള്ള ഈ അശ്ലീല സാഹിത്യത്തിന് കൂടുതൽ അടിമപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ഭയപ്പെടേണ്ടത് പിന്നീട് വരാൻ പോകുന്ന ദാമ്പത്യ ജീവിതത്തിലുള്ള ലൈംഗിക ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും അത് സ്വാധീനിക്കുമെന്നുള്ളത് എല്ലാ പഠനങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നീട് അവർക്ക് സംതൃപ്തമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആധുനിക പഠനങ്ങളെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിടപ്പറയിൽ സംതൃപ്തി ഇല്ലാതെ വരികയും പിന്നീട് ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കിയിടത്തോളം 20% വിവാഹമോചനത്തിൻ്റെ കാരണമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒരു അശ്ലീല സാഹിത്യത്തിനുള്ള അഡിക്ഷനാണെന്ന് ഇന്ന് ആധികാരികമായിട്ട് കണക്കുകൾ സൂചിപ്പിച്ച് അവർ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം പ്രധാനമായിട്ടും അതിൻ്റെ കാരണം അവർ പറയുന്നത് നമ്മൾ
ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ടും നാല് ഹോർമോണുകളുടെ പ്രവർത്തനം കാരണമാണ് ആ ലൈംഗികത ഒരു അനുഭൂതിയായിട്ട് മാറുന്നത്. അതൊന്ന് നമ്മുടെ നേരത്തെ വിശദീകരിച്ച ഡോപ്പമിൻ, രണ്ടാമതായിട്ട് നോറെഫിനെപ്രിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഹോർമോൺ, അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഹോർമോൺ, നമ്മുടെ ബോണ്ടിങ് ഹോർമോൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ആളുകൾക്കിടയിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നതെല്ലാം ഓക്സിറ്റോസിൻ ആണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് സിറോട്ടോണിൻ. ഈ നാല് ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണമാണ് ലൈംഗികത ഒരാൾക്ക് വല്ലാത്തൊരു അനുഭൂതിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നാല് ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണം ഒരാൾ ഇണയുമായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ആ ബന്ധപ്പെടുന്നതിലൂടെ അദ്ദേഹം ഇണയുമായിട്ടുള്ള ഒരു മാനസിക ബന്ധം കൂടെ ശക്തിപ്പെടുകയാണ്. അതാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം. അഭേദ്യമായിട്ടുള്ളൊരു മാനസിക ബന്ധം അതിലൂടെ അയാൾക്ക് ഇണയുമായിട്ടുണ്ടാവുകയാണ്. പക്ഷേ അതേസമയം ഇണയ ചിത്രത്തിൽ നിന്ന് മാറ്റി ഇത്തരത്തിലുള്ള അശ്ലീല സാഹിത്യത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ രൂപത്തിലുണ്ടാകുന്ന ഹോർമോൺ കാരണം അദ്ദേഹം ബന്ധമുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളുമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് ഇണയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആസ്വാദനം ലഭിക്കാതെ വരികയും പിന്നീട് അദ്ദേഹം വെറും ഈ രൂപത്തിലുള്ള ഈ ലൈംഗിക അശ്ലീല സാഹിത്യങ്ങളിൽ മാത്രം അഭയം പ്രാപിക്കുന്നൊരവസ്ഥയിലേക്ക് വരികയും അവസാനം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം തകരുകയും ചെയ്യുമെന്നാണ് അവർ വിശദീകരിക്കപ്പെടുന്നത്. പിന്നീട് ഇത് കാരണമായിട്ട് ഉണ്ടാകുന്ന പല അപ്പോൾ പോൺ ഇൻഡ്യൂസ്ഡ് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നറിയപ്പെടുന്ന ഒരു രോഗമുണ്ട്. അതായത് നിരന്തരം ഇത്തരം അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിലൂടെ അദ്ദേഹത്തിന് ലൈംഗികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി തന്നെ നഷ്ടപ്പെടുന്ന ഒരു രോഗം വരെ ഈ രംഗത്ത് വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതായത് അശ്ലീല സാഹിത്യം കൊണ്ട് മാത്രം ലൈംഗികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവ് തന്നെ നഷ്ടപ്പെടുക. അതിന് വളരെ ശ്രദ്ധേയമായിട്ടൊരു ഒരു അനുഭവം കേട്ടതെന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം കൗൺസിലർ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം കൗൺസിലർ, അദ്ദേഹം പങ്കുവച്ച ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, 18 വയസ്സുള്ള ഒരു കുട്ടി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യണം. കാരണം ഒന്നും പറഞ്ഞില്ല, കുട്ടി പറഞ്ഞു എനിക്ക് ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ഇയാൾ അദ്ദേഹത്തെ നിരന്തരം ആ കുട്ടിയോട് ഒരുപാട് ചോദിച്ച സന്ദർഭത്തിൽ അവസാനം നിർബന്ധിച്ച സമയത്തിൽ കുട്ടി ആ കുട്ടിയുടെ പ്രശ്നം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഓരോ ദിവസവും രാത്രി 6 മണിക്കൂർ വീതം ഈ കുട്ടി അശ്ലീല സാഹിത്യം അല്ലെങ്കിൽ പോർണോഗ്രാഫിക് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും കുട്ടിയെ വല്ലാതെ മാനസികമായിട്ട് തളർത്തി. അതുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നത്. അവസാനം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, വർഷങ്ങളോളമുള്ള മാനസിക മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയിലൂടെ ആ കുട്ടി അവസാനം അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ന് ആ കുട്ടി അതിൽ നിന്നെല്ലാം മോചിതനായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്നുള്ളത്. കാരണം ആ കുട്ടിയെ ഈ അസുഖം, അതായത് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഒരിക്കലും ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത്രയേറെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ സ്വഭാവത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ചിന്തയെയും ഓർമ്മയെയും ബാധിക്കും. അതേ രൂപത്തിൽ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും, മനുഷ്യനെ ക്രിമിനൽ വൽക്കരിക്കും എന്നുള്ളതാണ് ആധുനിക പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. നമ്മുടെ ക്രിമിനൽ വാസനയെ പുറത്തു കൊണ്ടുവന്ന് മനുഷ്യനെല്ലാ അർത്ഥത്തിലും ക്രിമിനലൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇത്തരത്തിൽ അശ്ലീല സാഹിത്യങ്ങൾ നയിക്കും എന്നുള്ളതാണ്. അതിനേറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലെ പ്രശസ്ത സീരിയൽ കില്ലറായിട്ടുള്ളൊരു ഈ ഒരു അനുഭവം വളരെയധികം അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് എന്നുള്ളതിനുകൊണ്ട് അത് മാത്രം അത് സൂചിപ്പിക്കുക. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത സീരിയൽ കില്ലറായിട്ടുള്ള ടെഡ് ബുണ്ടി എന്നറിയപ്പെടുന്ന ഒരു കുറ്റവാളി, അദ്ദേഹം 30 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് വധിച്ചൊരു കുറ്റവാളിയാണ്. സീരിയൽ കില്ലറായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തെ 1989 ജനുവരി 14 അദ്ദേഹത്തെ നിയമകൂടം, അമേരിക്കൻ നിയമകൂടം അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി അദ്ദേഹത്തെ വധശിക്ഷ വിധിക്കുകയുണ്ടായി. അപ്പോൾ മരിക്കുന്നതിൻ്റെ ഒരു അല്പം മുമ്പ് അദ്ദേഹം അവസാനമായിട്ട് നൽകിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് യൂട്യൂബിൽ ലഭ്യമാണ്. അത് താല്പര്യമുള്ള ആളുകൾ ടെഡ് ബുണ്ടി ലാസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നിരവധി അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന നിരവധി വസ്തുതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുകയാണ്, 12 വയസ്സ് മുതൽ അദ്ദേഹം ഈ പോർണോഗ്രാഫിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീല സാഹിത്യവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആദ്യത്തിൽ അത് അദ്ദേഹം പറയുകയാണ്, ആദ്യത്തിൽ ഞാൻ കണ്ട സമയത്ത് അത് എന്നെ വല്ലാതെ ഒന്നും ബാധിക്കില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ ആദ്യത്തിൽ ഒരു അറപ്പ് തോന്നി, പിന്നീട് വീണ്ടും വീണ്ടും അത് കാണാൻ തുടങ്ങി. അവസാനം അതിന് അഡിക്റ്റായിട്ട് അദ്ദേഹം ഈ രൂപത്തിലുള്ള നിരവധി ലൈംഗിക കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് അത് നയിക്കേണ്ട. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നെ ഈ രൂപത്തിലൊരു ക്രിമിനലാക്കാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ഒരു അശ്ലീല സാഹിത്യത്തിന് അടിമപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നൊരു മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുകയാണ്, ഞാൻ നിരവധി കാലങ്ങളോളമായിട്ട് ജയിൽ ജീവിതം ഞാൻ നയിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയാം, എൻ്റെ ജയിൽ വാസന വർഷങ്ങളോളമായിട്ടുള്ള എൻ്റെ ജയിൽ ജീവിതത്തിനിടയിൽ
എന്നെക്കാൾ മോശമായിട്ടുള്ള പല കുറ്റവാളികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അത്ര കുറ്റവാളികളല്ലാത്ത ആളുകളെല്ലാം ഞാൻ നിരവധി നൂറുകണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവയിൽ ആയി കണ്ട ആളുകളിൽ എല്ലാവരിലും ഒരേ രൂപത്തിലുണ്ടായിരുന്ന ഒരേ ഒരു കോമൺ സ്വഭാവം എന്നുള്ളത് ഇവരെല്ലാവരും ഇത്തരത്തിൽ അശ്ലീല സാഹിത്യത്തിന് അടിമപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. അതായത് അവരെല്ലാവരെയും ഒരേ രൂപത്തിൽ ഒന്നിക്കുന്നൊരു പോയിന്റ് ഈ പോർണോഗ്രാഫി ആയിരുന്നു എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനെ തന്നെ ആ ഇൻ്റർവ്യൂവിൽ അവസാനം FBI നടത്തുന്നൊരു പഠന റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. FBI നടക്കുക, അമേരിക്കയിൽ FBI നടത്തുന്ന ഒരു പഠന റിപ്പോർട്ടിൽ മുഴുവൻ സീരിയൽ കൊലപാതകങ്ങൾക്കും ഓരോ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു സ്വഭാവം എന്നുള്ളത് ഇത്തരത്തിൽ അശ്ലീല വീഡിയോകളുടെ അടിമത്തമാണെന്ന് അവർ അവസാനം പറയുന്നുണ്ട്. അതായത് അത് നേർക്കത് മറ്റു രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനയിലേക്ക് എല്ലാ അർത്ഥത്തിലും ഒരു സ്വാധീനം നൽകാൻ ഇത്തരത്തിൽ ഈ അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ അശ്ലീല സാഹിത്യങ്ങൾ ഒരു കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായിട്ട് ഈ രംഗത്ത് പഠനം നടത്തിയ ആളുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര ഞാൻ സൂചിപ്പിച്ചത് ഇത് ശാസ്ത്രീയമായിട്ടല്ലെങ്കിൽ ഈ രംഗത്തുള്ള ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് സൂചന. നമ്മൾ പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പിശാജ് നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയൊരു വലയാണിത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതിലടിമപ്പെട്ട ഒരാളുടെ മസ്തിഷ്കം ആ ഒരു അത്തരത്തിൽ ഒരാളുടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും പിന്നീട് ഒരിക്കലും പരിശുദ്ധ ഖുർആനോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയോ ഒരർത്ഥത്തിലും സ്വാധീനം സൃഷ്ടിക്കുകയില്ല. അല്ലെങ്കിൽ ഇത് അടിമപ്പെടുത്തിയ ഒരു വ്യക്തി ഏത് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ സ്വാധീനിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആനിലെ തന്നെ പിശാജിൻ്റെ ആദ്യത്തെ പ്രവർത്തനം നമ്മുടെ പിതാവായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിതെറ്റിച്ച നമുക്കറിയാവുന്നതാണ്. ആ പ്രവർത്തനത്തിന് പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്താണ്? പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല. പിശാജ് ലഅനഹുള്ള അദ്ദേഹം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിതെറ്റിക്കാൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ പഴം തിന്നാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിശാജ് പ്രയോദിപ്പിച്ചു. ഈ പ്രലോഭനത്തിൻ്റെ പിന്നിൽ പിശാജിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല, മറിച്ച് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ അഅ്റാഫിൻ്റെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യമായിട്ട് പറഞ്ഞത് യൻസി അൻഹുമ ലിബാസഹുമ ലിയുരിഹുമ സൗആതിഹിമ, അതായത് മറക്കപ്പെട്ട ശരീരഭാഗം വെളിവാക്കാനും അവരുടെ വസ്ത്രം നഗ്നത വെളിപ്പെടാനും വേണ്ടിയിട്ടാണ് പിശാജ് അത് ചെയ്തത്. അതായത് പഴം തീറ്റിക്കുക എന്നുള്ളതായിരുന്നില്ല പിശാജിൻ്റെ ലക്ഷ്യം, മറിച്ച് അതുവഴി അവരുടെ നഗ്നത വസ്ത്രം വെളിപ്പെട്ട് വസ്ത്രം മാറി നഗ്നത വെളിപ്പെടാനായിരുന്നു പിശാജിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ആ ഒരു ഉദ്ദേശമാണ് ഇന്നും പിന്നീട് പിശാജ് പിന്നീട് നമ്മുടെ സമൂഹത്തിനിടയിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ പുറമേയുള്ള നഗ്നത വെളിപ്പെടുന്നതിലൂടെ നമ്മുടെ ലജ്ജ നഷ്ടപ്പെട്ട് ക്രമേണ ആന്തരികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നമ്മുടെ റൂഹിൻ്റെ പവിത്രത എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെടാനത് കാരണമാകും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബാഹ്യ സൗന്ദര്യം ബാഹ്യ ശരീരത്തിലുള്ള ലജ്ജ നഷ്ടപ്പെടുത്തിയാൽ ആന്തരികമായിട്ട് പിശാജിനെ കടന്ന് ആക്രമിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു തന്ത്രം പിശാജ് പയറ്റിയത്. അത് ഇന്നും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ പയറ്റിയ അതേ തന്ത്രമാണ് പിശാജ് ഇന്നും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുക, വസ്ത്രമില്ലായ്മ എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏത് വസ്ത്രം കുറയുന്തോറും സംസ്കാരം കൂടിയവരായിട്ടാണ് നമ്മുടെ സമൂഹം വിലയിരുത്തുന്നത്. അതേസമയം മൂടിപ്പതച്ച എല്ലാ ഔറത്തും മറച്ച ഒരാൾ അപരിഷ്കൃതരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ പിശാജ് അന്ന് എന്ത് ചെയ്തോ അതേ പ്രവർത്തനമാണ് ഇന്നും പിശാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെയധികം പിശാജ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആധുനിക സംസ്കാരം നമ്മൾ കാണിച്ചു തരുന്നത്. പിശാജിനേക്കാൾ ക്ഷമയുള്ള ഒരു സൃഷ്ടിയുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞൊരു 50 വർഷം മുമ്പ് നമ്മളൊന്ന് പിറകോട്ട് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒന്നിച്ചിരുന്ന് കാണാനെല്ലാം നമ്മൾ ലജ്ജിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണം രീതിയായിട്ട് നമ്മൾ സ്വീകരിക്കാൻ നമ്മളെല്ലാം പ്രയാസം തോന്നിയിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വളരെ നോർമലൈസ് ആയിട്ട് മാറി. അതായത് നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസമില്ലാതെ അതൊക്കെ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പിശാജിനെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ പിശാജിൻ്റെ തന്ത്രം. മനുഷ്യനെ ലജ്ജയില്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പിശാജിൻ്റെ തന്ത്രം. കാരണം ലജ്ജ നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെല്ലാ അർത്ഥത്തിലും അധപ്പതിക്കും. മനോഹരമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ബുഖാരി ധരിക്കുന്ന ഹദീസിൽ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത്ത, നിനക്ക് നാണമില്ലെങ്കിൽ തോന്നുന്നതൊക്കെ നീ ചെയ്തോളുക. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിൻ്റെ ഈ ഹദീസിൻ്റെ ഒരു ആഴം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നാണമില്ലെങ്കിൽ നിനക്ക് തോന്നുന്നതൊക്കെ ചെയ്തുകൊള്ളുക. യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ച ഈ പോർണോഗ്രാഫിക് ഇൻഡസ്ട്രിയിലെല്ലാം ഈ നാണം അപ്രത്യക്ഷമായത് നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും മനുഷ്യൻ്റെ മനസ്സിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിലാണ് അവരോരോന്ന് പ്രവർത്തിച്ചു കൊണ്ടുവന്നത്.
അതായത് നാണം യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സൊസൈറ്റി എന്നുള്ളത്, നമ്മുടെ സമൂഹം എന്നുള്ളത് നാണക്കേട് അല്ലെങ്കിൽ നാണമുണ്ടാകുക എന്നുള്ളത് ഒരു കുറവായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഒരല്പം നാണമുള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്കൊരു മോശക്കാരനാണ്, നിങ്ങളൊരു നെഗറ്റീവായിട്ടാണ് അവർ കാണുക. നിങ്ങളൊരു വേണ്ടാത്തരം പറയുന്നില്ല, വേണ്ടാത്തരം കാണുന്നില്ലെങ്കിൽ അതൊരു കുറവായിട്ടാണ് ഇന്ന് സമൂഹം വിലയിരുത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കറിയാം ചുംബന സമരം പോലെയുള്ള തോന്നിവാസങ്ങൾ സമൂഹത്തിൽ നടന്ന സന്ദർഭത്തിൽ അതിനെ എതിർക്കാൻ പോയ ആളുകൾ അപരിഷ്കൃതരായിട്ടാണ് ഈ പരിഷ്കൃതരെന്ന് സ്വയം വിളിക്കുന്ന ഈ അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ ചിത്രീകരിച്ചത്. അതായത് നാണക്കേട് എന്നുള്ളത് ഇന്ന് അത് നാണം എന്നുള്ളത് എല്ലാ അർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ നാണം എന്നുള്ളത് ഈമാൻ്റെ ഭാഗം കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ, യഥാർത്ഥത്തിൽ ലജ്ജ എന്നുള്ളത് അത് ഈമാൻ്റെ ഭാഗമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ, സൃഷ്ടികൾക്കിടയിൽ പോലും നമുക്ക് നാണമില്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും സൃഷ്ടാവിൻ്റെ അടുത്ത്, സൃഷ്ടാവിൻ്റെ മുന്നിൽ യാതൊരു നാണം നമുക്കുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൃഷ്ടികൾക്ക് മുമ്പിൽ നാണമുള്ള ആളുകൾക്ക് മാത്രമേ സൃഷ്ടാവിൻ്റെ മുന്നിൽ നാണം ഉണ്ടാവുള്ളൂ. അടച്ചിട്ട റൂമിൽ നിന്നുകൊണ്ട് ഈ രൂപത്തിലുള്ളൊരു തോന്നിവാസം ചെയ്യുന്ന ആളുകൾ, അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളെ ഈ ആളുകൾ കാണുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു റൂമിൽ പ്രവേശിച്ച് ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസം കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് സമയത്ത് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പലപ്പോഴും ഈ ആളുകൾ മറന്നു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വഹുവ മഅകും ഐനമാകുന്തു, നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല തങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ച നിങ്ങൾ നിങ്ങൾ മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൂമ അടച്ചിട്ട് ഈ രൂപത്തിലുള്ള തോന്നിവാസം ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, മറിച്ച് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരല്പം സമയം നൽകുകയാണ്. എന്നിട്ട് ആ ഒരു അല്പ സമയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നിരീക്ഷിക്കുക. ഏത് രൂപത്തിലാണ് നിങ്ങൾ ആ ഒറ്റയ്ക്കുള്ള സമയം വിനിയോഗിക്കുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായിട്ട് നിങ്ങളെ നിരീക്ഷിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധേയമായിട്ട് വളരെ മനസ്സിനെ സ്വാധീനിച്ചൊരു വിഷയം, ഇമാം അഹമ്മദ് റഹിമുള്ള അദ്ദേഹത്തിനെ വല്ലാതെ കരയിപ്പിച്ചൊരു കവിത അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ഒരു കവിത കേട്ടതിന് ശേഷം അദ്ദേഹം ഒരു രാത്രി മുഴുവൻ അദ്ദേഹം ഇരുന്ന് കരയുന്നതായിട്ടൊരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നു, ഇദാ മാ ഖാല ലി റബ്ബി അനസ്തഹിയത്ത് തഅസീനി വതഖ്ഫി ദംബു അൻ ഖൽഖി വബിൽ അസിയാനി തഅതീനി. അതിൻ്റെ അർത്ഥം എന്താ, ആശയം എന്താന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് ഇങ്ങനെ നാളെ മരണാനന്തര ജീവിതത്തിൽ എന്നോട് ഇങ്ങനെ ചോദിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപക്ഷെ മരണാന്തര ജീവിതത്തിൽ എന്നോട് ഈ രൂപത്തിൽ എന്നോട് ചോദിക്കുമായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം അള്ളാഹു ചോദിക്കുകയാണ്, എൻ്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം നീ ചെയ്യുന്ന തെറ്റ് നീ മറച്ചു വെച്ചു, എന്നിട്ട് എൻ്റെ മുന്നിൽ നിൻ്റെ തെറ്റുകളെല്ലാം ഒരു നാണവുമില്ലാതെ, അതായത് തുറന്നു കാണിക്കാൻ നിനക്കൊരു നാണവുമില്ലായിരുന്നോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു കവിതാശകലം ത്തിലൂടെ അദ്ദേഹം പറയുന്നത്. അതായത് സൃഷ്ടികളായിട്ടുള്ള ആളുകൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഭയപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ രഹസ്യമായിട്ട് റൂമിൽ കയറി കുറ്റിയിടുന്ന സന്ദർഭത്തിലെല്ലാം അവർ ചെയ്യുന്നത്. പക്ഷെ അതേസമയം സൃഷ്ടാവ് ഇത് നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് സൗകര്യപൂർവ്വം മറന്നിട്ട് സൃഷ്ടാവിൻ്റെ മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ തുറന്നു വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും, നിനക്ക് നാണമില്ലായിരുന്നോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് ചോദിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നതായിട്ട്. അപ്പോൾ ഏത് സമയത്തും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം ഇത്തരം ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുക. രണ്ടാമതായിട്ട് ഇതിൽ നിന്നും മോചനം തേടാനുള്ള ചില മാർഗങ്ങൾ, വളരെ ചുരുങ്ങിയ ചില മാർഗനിർദ്ദേശങ്ങളും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ മാർഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്തയാണ്. അള്ളാഹു നിരന്തരം തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇത്തരം ആളുകൾ, ഇതിനടിമപ്പെട്ട ആളുകൾ ചിന്തിക്കുക. അള്ളാഹുവിനോട് അതോടൊപ്പം തന്നെ നിരന്തരം അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ഹൃദയത്തെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷ നേടാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം അനിവാര്യമാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ എത്രയായിട്ടും അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വിശ്വസ്തനായിട്ടുള്ള വിവരമുള്ള ഒരു കൗൺസിലറെ പോയിട്ട് കാര്യം പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കൗൺസിലിംഗ് നടത്തുന്ന മുസ്ലിം കൗൺസിലർമാർ തന്നെ സമൂഹത്തിലുണ്ടെങ്കിൽ അവരോട് കാര്യം തുറന്നു പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പരിശ്രമിക്കുക. വിവരമുള്ളത് എന്ന് പറയാൻ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ ഇപ്പോൾ ഈ വിഷയത്തിൽ വല്ലാത്തൊരു മനഃശാസ്ത്രപരമായിട്ട് ഈ വിഷയത്തെ അറിയാത്ത ഒരാളോട് നിങ്ങൾ പോയി പറയുകയാണെങ്കിൽ
അവരൊരു പക്ഷേ ഇതിൻ്റെ ആയത്വ ഹദീസായിരിക്കും വ്യക്തമായിരിക്കും മറ്റു ആൾക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പോൾ ലാ തഖ്റബു സിന എന്നുള്ള ഹദീസും ഏത് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പറയുന്ന ഈ വ്യഭിചാരികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളെല്ലാം ആയിരിക്കും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം അറിയുന്നൊരു വ്യക്തി, അതായത് താൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു വ്യക്തിയാണിത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു കുറ്റബോധം വരാനും നിങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം വരാനൊക്കെ കാരണം. അപ്പോൾ അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത് മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനത്തിലൂടെ അദ്ദേഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മനോഹരമായിട്ടുള്ളൊരു സംഭവം, ഒരാൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വ്യഭിചരിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആയത്തും ഹദീസൊന്നുമല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി ഹദീസ് ഓതിയിട്ട് അതിൻ്റെ ഗൗരവം അല്ല സൂചിപ്പിച്ചത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ച രൂപം നിങ്ങൾ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സുപരിചിതമായിട്ട് സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത്, നിങ്ങളുടെ മാതാവിനെ മറ്റൊരാൾ വിഭജിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഇല്ല. പിന്നീട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരിയെ മറ്റൊരാൾ വിഭജിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഈ രൂപത്തിൽ ഓരോ ചോദ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചോദിച്ച ചോദ്യം, അത് മറ്റൊരാൾ നിങ്ങളുടെ മാതാപിതാ നിങ്ങളുടെ മാതാവിനെയും സഹോദരിയെയും ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വ്യക്തിയും ഇതേ രൂപത്തിൽ മറ്റൊരാളുടെ മാതാവോ സഹോദരിയും അല്ലേ എന്നുള്ളതാണ് പ്രവാചകൻ ചോദിച്ചത്. ആ ഒരു ചോദ്യത്തിലൂടെ കൂടെ തന്നെ അദ്ദേഹത്തിന് താൻ ചെയ്യുന്ന തെറ്റ് ബോധ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവസാനം അദ്ദേഹം അവിടെ നിന്നും ഇനി വ്യഭിചരിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര മനഃശാസ്ത്രപരമായിട്ട് താൻ ചെയ്യുന്നത് കുറ്റമാണെന്നുള്ള മനഃശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർദ്ദേശം നൽകിയത്. അതല്ലാതെ അദീസോ ആയത്തോ ഓതിയിട്ട് ഒരു ബോധവൽക്കരണമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അഡിക്ഷൻ ഉള്ളത് പ്രധാനമായിട്ടും വേണ്ടത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയാണ്. അതറിയാവുന്ന ആളുകളെയാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് മനസ്സ് തുറന്നു വെക്കാൻ സാധിക്കുന്ന ആളുകളോട് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ നിങ്ങൾ സന്നദ്ധമാവുക. മൂന്നാമതായിട്ട് അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ചില ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് തടസ്സമെങ്കിൽ അതിനുള്ളൊരു പരിഹാരം നിങ്ങൾ കാണുക. ചില ആളുകൾക്ക് ഒരല്പം ഒഴിവ് സമയം ലഭിക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഒരു കാരണമായി തീരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും തുടച്ചു നീക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഏതെങ്കിലും രൂപത്തിൽ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങൾ ഇത്തരം സമയങ്ങൾ, അതായത് ഈ ഒരു ഗ്യാപ്പ് വരും, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ 6 മുതൽ 10 വരെയുള്ള സമയം അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്തെ മറ്റൊരു കാര്യത്തിന് വേണ്ടി നീക്കുക. മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റിയിട്ട് ആ സമയം മറ്റൊരു രൂപത്തിൽ അല്ലാതെ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മനസ്സിനെ പിശാചാരൂപത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഈ ഇത്തരം പ്രവൃത്തികളിൽ നിന്നും മാറാവുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. നാലാമതായിട്ട് നിങ്ങൾ സ്വയം ഉപദേശിക്കുക. സ്വയം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള ഉപദേശങ്ങളെല്ലാം നിങ്ങൾ നിരന്തരം സ്വയമായിട്ട് ഉപദേശിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത് കാണുക വഴി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തോന്നിവാസം നിങ്ങൾ കാണുക വഴി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഒരു പരാക്രമത്തെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ അവർ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരാളൊരു വ്യൂവേഴ്സ് അവർക്ക് വർദ്ധിക്കുക വഴി എല്ലാ അർത്ഥത്തിലും അവർ ലാഭം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു തെമ്മാടിത്തത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വലിയ തെറ്റിന് നിങ്ങളും ഭാഗവാക്കാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരർത്ഥത്തിലും ആ രൂപത്തിലുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്ന് വരാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ അടിമപ്പെട്ട നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തി നേർക്കുനേരെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയ ഈ രംഗത്ത് നമ്മളിൽ നിന്നും എന്തെങ്കിലും നമ്മളറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.